ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മൂന്നാം ദിവസത്തെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ റിസോർട്ടിൽ നിന്ന് ഒരു 8-10 കിലോമീറ്റർ മാറി ആറ്റുകാൽ വാട്ടർഫാൾസിലാണ് എത്തിയിരിക്കുന്നത്. എൻ്റെ പുറകിൽ കാണുന്നതാണ് ആറ്റുകാൽ വാട്ടർഫാൾസ്. ഇതാവുന്ന കണ്ടു നോക്കൂ, ഒരു അടിപൊളി വാട്ടർഫാൾസാണ്. നമ്മൾ നേരത്തെ കണ്ട വാട്ടർഫാൾസിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വാട്ടർഫാൾസാണ്. നമ്മൾ ആ ഒരു തൊട്ടടുത്തുള്ള സ്പോട്ടുകൾ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പം ഇവിടെ തൊട്ടടുത്തു നിന്നുള്ള ഒരു സ്പോട്ട് എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് ആറ്റുകാൽ വാട്ടർഫോൾസ്. ആറ്റുകാൽ നമുക്കറിയാം ട്രിവാൻഡ്രത്തുള്ള ടെമ്പിളാണ്, അതല്ല ആറ്റുകാൽ വാട്ടർഫോൾസ് ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ റോഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മളിത് സ്പോട്ടിനടുത്ത് എത്തിക്കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഒത്തിരി ദൂരം നടക്കാണ്ടൊക്കെ തന്നെ കാണാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. നമ്മുടെ ജൊഹാനും അല്ല പാതി മയക്കത്തിലാണ് ഇവിടെ ഇങ്ങനെ ഒരു കടയൊക്കെ ഉണ്ട്, അത്യാവശ്യം ചായയൊക്കെ കുടിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടം കാണണ്ട, ആറ്റുകാൽ വാട്ടർഫാൾസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇറങ്ങിയൊന്നും കുളിക്കാൻ പറ്റത്തില്ല, കണ്ട് മാത്രമേ ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒരു ഇടുങ്ങിയ വഴിയാണ്, വണ്ടികൾ ഒരുപാട് വരുമ്പോഴേക്കും കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ കാണാൻ പറ്റിയ ഒരു നല്ല വ്യൂ ഉള്ള ഒരു വാട്ടർഫാൾസ് ആണ്. വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു 5-6 കാറിനൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്പേസേ അവിടെ ഉള്ളൂ. അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ വന്ന സ്വന്തം വണ്ടിയിൽ തന്നെ നമുക്ക് വന്ന് കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് ഈ ആറ്റുകാൽ വാട്ടർഫാൾസ്. അപ്പം നമ്മുടെ 3 ദിവസത്തെ യാത്ര ആറ്റുകാൽ വാട്ടർഫോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് തിരിച്ച് മൂന്നാർ വരിക, അതിനുശേഷം ഇരവികുളം, ചിന്നാർ, അതുവഴി പൊള്ളാച്ചി, അങ്ങനെ കോഴിക്കോടേക്ക് തിരിച്ചെത്തുക എന്നുള്ളതാണ്. അപ്പം നമ്മളിതാ നേരെ മൂന്നാർ എത്തി, അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അതിനുശേഷം ഇരവികുളം റൂട്ട് ചിന്നാർ വൈൽഡ് സാങ്ക്ച്വറി എന്ന് പറഞ്ഞ് ഒരു ഫോറസ്റ്റിനുള്ളിലൂടെ ഒരു യാത്രയുണ്ട്, അതും നല്ലതാണ്. അങ്ങനെ മറയൂർ കാന്തല്ലൂർ ആ റൂട്ടാണ് തിരിച്ച് വരാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ കോഴിക്കോട് നിന്ന് 2 റൂട്ട് നമുക്ക് മൂന്നാർ എത്തിപ്പെടാനായിട്ട് സാധിക്കുന്നതാണ്. ഒന്ന് പൊള്ളാച്ചി മറയൂർ കാന്തല്ലൂർ വഴി മൂന്നാറേക്ക് എത്താം. രണ്ടാമത്തെ റൂട്ടെന്ന് പറയുന്നത് നമ്മൾ താഴെ റൂട്ട് വഴി തന്നെ വരാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് ആലുവ പെരുമ്പാവൂർ റൂട്ടും മൂന്നാറേക്ക് വരാം. അപ്പോൾ ഒരു റാ പോലെ അല്ലെങ്കിൽ റൗണ്ടടിച്ച് മൂന്നാറൊന്ന് കയറി ഇറങ്ങി പോകണമെങ്കിൽ ഈ ഒരു റൂട്ട് പിടിക്കാവുന്നതാണ്. കോഴിക്കോടുന്ന് പെരുമ്പാവൂർ റൂട്ട് മൂന്നാറേക്ക് എത്തുക, അതിനുശേഷം തിരിച്ച് പൊള്ളാച്ചി വഴി കോഴിക്കോടേക്ക് തിരിച്ചെത്തുക. അപ്പോഴേക്കും മൂന്നാറൊന്ന് ടച്ചും ചെയ്യാം. തിരിച്ചൊരു കാട്ടിലൂടെയൊക്കെയുള്ള യാത്രയുണ്ട്, ഭാഗ്യമുണ്ടെങ്കിൽ കുറേ മൃഗങ്ങളെയൊക്കെ കാണാം. നമ്മൾ പോയ വഴിക്ക് കുറേ വെറൈറ്റി കുരങ്ങുകളെയും മയിലിനെയും കാട്ടുപോത്തിനെയും ആനയും ഒക്കെ കാണാൻ പറ്റിയായിരുന്നു. അപ്പോൾ അങ്ങനെയും കുറച്ച് ഗുണങ്ങളുണ്ട് ഈ ഒരു യാത്രയിൽ. ട്രാവലിങ്ങിൻ്റെ കൂടെ എക്സ്ട്രാ ട്രക്കിംഗ് ഒന്നും ചെയ്യാതെ തന്നെ ഇതിനെയൊക്കെ കാണാൻ സാധിക്കും. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മറയൂർ പൊള്ളാച്ചി വഴിയാണ് കോഴിക്കോടേക്ക് തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ തിരിച്ച് പൊക്കോണ്ടിരിക്കുന്ന വഴിക്ക് മറയൂർ എത്തിയിരിക്കുകയാണ്. അപ്പം മറയൂർ എന്ന് പറയുന്നത് നമ്മുടെ ശർക്കരയ്ക്ക് ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പം മറയൂർ വരെ എത്തിയ സ്ഥിതിക്ക് ശർക്കര കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ശർക്കര ഫാക്ടറിയിൽ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് സെൻറ്റ് ജോസഫ് ഫാം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫ്രീ എൻട്രി അല്ല, 50 രൂപ ഒരാൾക്ക് കയറണതിന് എൻട്രി കൊടുക്കണം. അങ്ങനെ 3 പേർക്കായിട്ട് ഇതാ 150 രൂപയും കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യുകയാണ്.
ജോഹാനെ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ഇവിടെ ആ കരിമ്പ് കൊണ്ട് തട്ടിയിട്ടുണ്ട്. അടുത്ത കരിമ്പിൽ നിന്ന് എന്താ മുകളിലോട്ട് അരച്ചുകൊണ്ട് പോകുന്നുണ്ട്. ലോറിയിൽ ഇങ്ങനെ കൊണ്ടിറക്കുക, അതിനുശേഷം എന്താ മിഷനിൽ കയറ്റുകയാണ്. അപ്പം ജ്യൂസ് അടിയിലൂടെ അപ്പുറത്തോട്ട് പോകും, വേസ്റ്റ് അങ്ങ് മുകളിലോട്ട് പോകും, അത് ഉണക്കിയിട്ട് കത്തിക്കാനായിട്ട് എടുക്കും. ഇത്രയാണ് ഇവിടുത്തെ സ്റ്റെപ്പ്. ഇവിടെ എന്താ പരിപാടി? ാണ് ഇതിൻ്റെ അകത്തൊക്കെയാണ് ശർക്കര ഇട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. വേറെ അകത്തുണ്ട് കാണിക്കുന്ന പറഞ്ഞ്. ഇതാണ് അതിൻ്റെ അടുപ്പ്. ഇത്രയും താഴ്ചയുണ്ട്. പറഞ്ഞുതരാം, ഇതാണ് ഫസ്റ്റ് മെഷീൻ. നമ്മളാ ജ്യൂസ് ഇതിൻ്റെ അകത്താണ് വരുന്നത്. അപ്പം അതിൻ്റെ അകത്തുനിന്ന് ഇതാ ഈ ഒരു അടുപ്പിലേക്ക് വരും. ഇതിൻ്റെ അകത്ത് എത്രയോ മണിക്കൂർ തിളപ്പിച്ചതിന് ശേഷം ഇപ്പുറത്തെ അടുപ്പിലേക്കാക്കും. ഇതിൽ ചുണ്ണാമ്പിട്ട് അതിൽ വേസ്റ്റ് എല്ലാം കളഞ്ഞതിന് ശേഷം 3 മണിക്കൂർ തിളപ്പിക്കും. അപ്പോൾ തിളപ്പിക്കാനായിട്ട് അടിയിൽ തീവയാണല്ലോ. അപ്പോൾ തീക്കായിട്ട് നമ്മൾ നേരത്തെ ചണ്ടി തന്നെയാണ്, ഇത് നേരത്തെ ചണ്ടി ഇത് തന്നെ നേരെ അടുപ്പിൽ പോയി അങ്ങ് വിഴയാണ് അല്ലേ, അതിനെ കത്തിക്കാനായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആ വലിയ 3 മണിക്കൂർ തിളപ്പിച്ചതിന് ശേഷം ഇതിൽ നിന്നും നീളം വെച്ച് ഇവിടെ കൊണ്ടുപോകും. അപ്പോൾ ഇതിൽ 1 മണിക്കൂർ വയ്ക്കുമ്പോഴേക്കും തണുക്കും. ആ തണുത്തതിന് ഉരുട്ടി ആ ശർക്കരയാക്കി മാറ്റും. ഇങ്ങനെയാണ് മറയൂർ ശർക്കര ഉണ്ടാവുക. ഇതെല്ലാം വിൽക്കാൻ വച്ചിരിക്കണമെന്നോ നിറച്ച് ചാക്കുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട്. അപ്പം നമ്മൾ ശർക്കര ഫാക്ടറി കണ്ടിട്ട് ഇതാ തിരിച്ചിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഒരു 10 മിനിറ്റിനകത്ത് കണ്ട് കഴിയാനുള്ളതേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് ഒരു 2-3 പ്രോസസ്, കുറച്ച് മെഷീൻസൊക്കെ ആയിട്ട് 50 രൂപ വെച്ച് ഒരാൾക്ക് കൊടുക്കണം. അതിനുള്ളതൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഒരു അനുഭവമാണ്. ഊരെയൊക്കെ ഉള്ളവർ കണ്ടിട്ടില്ലാത്തവർക്ക് ഇതൊക്കെ കാണാൻ സാധിച്ചില്ല. ഇങ്ങനെ ഒരു സന്തോഷത്തിൽ ഇതാ തിരിച്ചിറങ്ങി. ഇനി പൊള്ളാച്ചി വഴി പോകാൻ പോവാണ്. ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ കാണാനായിട്ട്